വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെയും ദേശീയപാതാ കർമ്മ സമിതിയുടെയും കോഴിക്കോട് കളക്ടറേറ്റിലേക്ക് നടന്ന മാർച്ച് പോലീസ് തടഞ്ഞതിനെതിരെ പ്രതിഷേധ സംഘവും സംഘടിപ്പിച്ചു. അധികാരത്തിന്റെ ഗർവ് ഉപയോഗിച്ചുകൊണ്ട് ശക്തി ഉപയോഗിച്ചുകൊണ്ട് അടിച്ചമർത്താൻ നോക്കിയതിനെതിരെ ജനാധിപത്യപരമായ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത്. നമുക്കറിയാം ദേശീയപാത വികസനം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വിശദമായി. ഒരുപാട് ഒരുപാട് പാവപ്പെട്ട കച്ചവടക്കാരൻ തൊഴിലാളികൾ അനാഥരാവുകയാണ്. ഈ ദേശീയപാത വികസനം എന്ന് പറഞ്ഞാൽ ഇതൊരു കച്ചവടമാണ്, അല്ലാതെ പണ്ട് നടത്തുന്ന പോലെ ഒരു പിന്നെ ഒരു വഴിയുണ്ടാക്കുക, വഴിവെട്ടുക എന്ന് പറഞ്ഞാൽ ഒരു ഔദാര്യമായിട്ട് ചെയ്യുന്ന കാര്യമൊന്നല്ല. ഇതൊരു വൻ വ്യവസായമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ദേശീയപാത വികസനം. ഈ വികസനത്തിൻ്റെ പേരിൽ നമ്മൾ സമരത്തിന് പോയപ്പം ഒരുപാട് മുഖങ്ങൾ നമ്മൾ കണ്ടു. നാദാപുരം റോഡിലെ ദാമുവേട്ടർ ചിലപ്പോൾ നമുക്ക് ഓർമ്മയുണ്ടാവും. ബാക്കി നമ്മൾ കണ്ട മുഖങ്ങളുടെ ഒന്നും പേര് നമുക്കറിയില്ല, അവരുടെ ഊരറിയില്ല, അവരുടെ ജാതി അറിയില്ല, അവരുടെ മതം നമുക്കറിയില്ല. പക്ഷേ അവരുടെ മുഖത്തിലെ ദൈന്യത നമ്മളുടെ മനസ്സിലുള്ളിടത്തോളം കാലം, അവരുടെ നിസ്സഹായാവസ്ഥ നമ്മളുടെ മനസ്സിലുള്ളിടത്തോളം കാലം, ആ പ്രസ്ഥാനത്തിന് ദേശീയപാത വികസനത്തിന് ശക്തി കൂടിക്കൊണ്ടു വരികയിരിക്കും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം മാത്രമാണ്. വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെയും ദേശീയപാത കർമ്മ സമിതിയുടെയും നേതൃത്വത്തിൽ കോഴിക്കോട് കളക്ടറേറ്റിലേക്ക് നടന്ന മാർച്ചിലും ധർണയും പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്താൻ നോക്കുകയും നിരവധി പ്രവർത്തകർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇതിനെതിരെ വടകര പുതിയ ബസ് സ്റ്റാൻഡിൽ പ്രതിഷേധ സംഘവും നടത്തി. ചടങ്ങിൽ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി വൈസ് പ്രസിഡന്റ് അബ്ദുൽ സലാം ഉദ്ഘാടനം ചെയ്തു. പുതിയ ബസ് സ്റ്റാൻഡ് യൂണിറ്റ് പ്രസിഡന്റ് ഖാദർ സ്വാഗതം പറഞ്ഞു. ഹരീഷ്, അമൽ, ഷസീർ, മനാഫ്, അജീഷ്, സുബേർ, ബാബുനാദാപുരം, ബൈജു, പ്രദീപ് ചുമ്പാല എന്നിവർ സംസാരിച്ചു. യോഗത്തിനു ശേഷം ദീപേഷ് നന്ദി പറഞ്ഞു.